ഇയാൾ മൂന്നാമത്തെ വയസ്സിൽ ഇയാളെ കുറേ പട്ടികൾ ഓടിച്ച് കടിച്ച് മൃതപ്രായനാക്കി പേടിച്ച് പോയി അന്ന് തുടങ്ങിയ പറയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വീഡിയോ കോൾ വെച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി കൈ ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, സാറേ 30 വർഷമായിട്ട് എൻ്റെ കൈ പൊങ്ങത്തില്ല. ടെലിപ്പതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താ ടെലിപ്പതി? തന്നെ വേറെ കുറെ സെഗ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഏറ്റവും പവർഫുൾ ആയ ഒരു സാധനമാണ് വേദിക് മെസ്മറിസം എന്ന് പറയുന്ന സാധനം. അപ്പോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജിനുമോട് ചോദിച്ചേക്കാം, എന്താ വേദിക് മെസ്മറിസം? നമ്മൾ മെസ്മറിസം കേട്ടിട്ടുണ്ടോ? മെസ്മറിസം എന്ന് വെച്ചാൽ ആനിമൽ മാഗ്നറ്റിസം. ഇത് വേദിക് മന്ത്ര മെസ്മറിസം. വേദിക് മന്ത്ര മെസ്മറിസം, വേദിക് മെസ്മറിസം, വേദിക് മന്ത്ര മെസ്മറിസം. അപ്പോൾ നമ്മൾ മെസ്മറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന സംഭവമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ വേദിക് മന്ത്ര മെസ്മറിസം ചെയ്യും. കണ്ട് പണ്ടൊക്കെ വേദങ്ങളിൽ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ മന്ത്രങ്ങളും ചാൻറ്റിങ് ഒക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നില്ലേ? ഇതിന് ഫ്രീക്വൻസീസ് ഉണ്ട്, ഇറ്റ്സ് ഹൈ. അപ്പോൾ ആ ഫ്രീക്വൻസി വെച്ചിട്ടാണ് ശരിക്കും പറയുന്നത് നമ്മൾ വേദിക് മന്ത്ര മെസ്മറിസം എന്ന് പറയും. ഇത് എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇത് ഹീലിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഭയങ്കര നമ്മുടെ എക്സ്ട്രീം, നമുക്ക് ഡിഫിക്കൽ ഹീലിംഗ്, ഓൾമോസ്റ്റ് മിക്ക ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളും പണ്ട് മുതലേ നമുക്ക് കിട്ടിയിരിക്കുന്ന സൈക്കോസോമാറ്റിക് ആയിട്ട് ഡിസോർഡർ ഇത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ പറ്റും. കൂടുതൽ മെൻറ്റൽ ഇഷ്യൂസ് ആയിരിക്കാം. മെൻറ്റലി ഡിസ്റ്റർബ് ആയിട്ട ആളുകൾക്ക് നമുക്ക് ഈ മന്ത്രാസ് ചാൻറ്റിങ് 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 എന്ന് പറയുമ്പോൾ ഇത് എപ്പോഴും നമ്മൾ പണ്ടും ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ചില സ്ഥലങ്ങളിൽ തന്നെ മന്ത്രാസ് ചാൻറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു മൈൻഡ് റിലാക്സ് ആയിരുന്നു. ഇത് ഒരു അപ്സ് ആൻഡ് ഡൗൺ ഫ്രീക്വൻസി ഉള്ളതാണ്. ഇതാണ് വേദിക് മന്ത്ര ഹിപ്നോസിസ് എന്ന് പറയുന്ന, നമ്മൾ മെസ്മറിസം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേദിക് മെസ്മറിസത്തിലേക്ക് വരുന്നതിന് മുന്നേ മെസ്മറിസം എന്താണെന്നൊന്ന് ഷോർട്ടായിട്ട്. മെസ്മറിസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ആനിമൽ മാഗ്നറ്റിസം. നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിൽ ഫ്ലൂയിഡ് ഉണ്ട്, എന്ന് വെച്ചാൽ അത് മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്. ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, അത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. ഏത് മനുഷ്യ ശരീരത്തിൽ 90% വെള്ളമാണ്, അതിനകത്ത് മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ടെന്നുള്ളതാണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ചേഞ്ചസ് ഒരു മനുഷ്യന് അസുഖങ്ങൾ മാറ്റാൻ പറ്റും എന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. ഇത് കൊണ്ടുവന്നത് ഫ്രാൻസ് ആൻറ്റൺ മെസ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇയാൾ പണ്ട് മുതലേ ഈ സംഭവം ഹിപ്നോസിസ് ഒക്കെ വരുന്നതിന് മുൻപ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണ് ട്രാൻസാൻഡൻ മെസ്മർ, ഈ മെസ്മെറിസം എന്ന് പറയുന്നത് കൊണ്ടുവന്നു. അപ്പോൾ അത് കാലക്രമേണ അത് മാറി ഹിപ്നോസിലേക്ക് മാറി. പക്ഷേ മെസ്മെറിസം വേറൊരു ശാഖയായി പോവുകയും ഹിപ്നോസിസ് വേറൊരു ശാഖയായി വരികയും ചെയ്തു. ഹിപ്നോസിസ് സയൻറ്റിഫിക്കലി ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ മെസ്മെറിസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഹിപ്നോസിൻ്റെ പാർട്ടായിട്ട്. ബട്ട് ഇറ്റ് ഈസ് എഫക്റ്റീവ്. ഇതാണ് മെസ്മെറിസം എന്ന് പറയുന്നത്. മെസ്മർ എന്ന് പറയുന്ന വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് ഇതിനെ മെസ്മറിസം എന്ന് പറയുന്നത്. അതൊരു ടെക്നിക്കാണ്, അത് ഹിപ്നോസിസിന് പകരം ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ടെക്നിക്കാണ്, സെയിം സംഭവം തന്നെ ഹിപ്നോസിസ് തന്നെ. പക്ഷേ ഇത് ഒരു ടെക്നിക്കലി നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. എനിക്കൊന്നും സംസാരിക്കുന്നില്ല എന്ന് തോന്നുന്നു. മെസ്മറിസിൽ നമുക്ക് ടോക്ക് ഇല്ല, നോൺ വെർബൽ ആണ്. അതായത് ഹിപ്നോസിസ് ആണെങ്കിൽ നമ്മൾ സംസാരിക്കണം, മെസ്മറിസം നോൺ വെർബലാണ്. ഇപ്പോൾ നോക്കിയിരുത്തി നമുക്ക് ഇപ്പോൾ നോക്കി അനുഭവം നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് അവിടെ ഇങ്ങനെ മെസ്മറിസിന് തറന്നു വിടാം, റിലാക്സ് ആയിട്ട് പോകാം. ഇപ്പോൾ വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരാളെ നമുക്ക് ഇതുപോലെ തന്നെ മെസ്മറൈസ് ചെയ്യാം. വേറെ റൂമിലിരിക്കുന്ന ആളെ മെസ്മറൈസ് ചെയ്യാൻ പറ്റും. വേറെ രാജ്യത്തിരിക്കുന്ന ആളെ മെസ്മറൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അത്ര ലോങ് ആയിട്ടിരിക്കുന്ന ഒരാൾ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫ്രീക്വൻസീസ് എന്ന് പറയും, തോട്ട് ഫ്രീക്വൻസീസ് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത്. അത് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ വരെ ടെക്നിക്സ് ഉണ്ട്, എങ്ങനെയാണ് ഒരാൾ നമുക്ക് മെസ്മറൈസ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം റോജി ചോദിച്ച ഒരു ക്വസ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ടെലിപ്പതി ലിങ്കാണ് അതിനകത്ത് വരിക. നമ്മൾ ടെലിപ്പതി കണക്ട് ആകത്തില്ലേ? ടെലിപ്പതി എന്തായാലും ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. സെയിം തിങ് തന്നെയാണ് നമ്മൾ മെസ്മറിസത്തിലും ടെലിപ്പതി പോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ രാജ്യത്തിരിക്കുന്ന ഒരാളെ അങ്ങനെ തെറാപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നമുക്ക് ആളുടെ ഒരു പ്രസൻസ് വേണം എന്തായാലും, ഓഫ് കോഴ്സ്. ഇപ്പോൾ നമ്മൾ, ഞാൻ സാധാരണ ചെയ്യുകയാണെങ്കിൽ, ഞാൻ വേറൊരാളാണെങ്കിൽ, വേറൊരു രാജ്യത്തായിരിക്കുന്നെങ്കിൽ നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ട്, കാരണം ഫിസിക്കൽ അപ്പിയറൻസ് വേണമല്ലോ. ആ സമയത്ത് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മെസ്മറിസം ആയിരിക്കും. വീഡിയോ കോൾ ആയിരിക്കും. വീഡിയോ കോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഹീലിംഗ് അങ്ങനെ പോസിബിൾ ആണ്. അതങ്ങനെ ചെയ്യും, വീഡിയോ കോൾ വിളിച്ച് ഹീലിംഗ് ചെയ്യാൻ പറ്റും. വീഡിയോ കോൾ വിളിച്ച് ഹീലിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആൾക്ക് ചെയ്തതിന് ശേഷം ഇയാൾ എസെൻഷ്യൽ ട്രെമർ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടായിരുന്നു, കൈ വറയുണ്ടായിരുന്നു. കൈ വറ എന്ന് വെച്ചാൽ ഇതൊക്കെ കൈ പൊക്കാൻ പറ്റില്ല, കൈ പൊക്കിയാൽ വറയാം. 30 വർഷമായിട്ട് ഈ ഇതിന് അയാൾക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ല, ഡോക്ടേഴ്സ് മെഡിക്കൽ സയൻസിൽ ഇതിന് മെഡിസിൻ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കഴിവുകൊണ്ട് വന്നില്ല കേട്ടോ. അപ്പോൾ ആളെ ഞാൻ ട്രാൻസിൽ കൊണ്ടുപോയി, ട്രാൻസ് മെസ്മറൈസ് ചെയ്തു. മെസ്മറൈസ് ചെയ്തതിന് ശേഷം ഞാൻ പേജ് റിഗ്രഷൻ ചെയ്യും ചെറുപ്പകാലഘട്ടങ്ങളിൽ കൊണ്ടുപോയി. ഇയാൾ എന്നോട് കാരണം പറഞ്ഞിരുന്നു, പക്ഷേ ശരിക്കും ഞാൻ മെസ്മറൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ കാരണം ഇതായിരുന്നില്ല. ഇയാൾ 3-ാമത്തെ വയസ്സിൽ ഇയാളെ കുറേ പട്ടികൾ ഓടിച്ച് കടിച്ച് മൃതപ്രായനാക്കി പേടിച്ച് പോയി അന്ന് തുടങ്ങിയവരെയാണ്. അത്ഭുതം എന്ന് പറയട്ടെ,
അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വീഡിയോ കോൾ വെച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി കൈ ഇങ്ങനെ പൊക്കിയിട്ട് പറഞ്ഞു, സാറേ 30 വർഷമായിട്ട് എൻ്റെ കൈ പൊങ്ങത്തില്ലാത്ത. അത് അത്ഭുതം നടന്നത് എൻ്റെ കഴിവുണ്ടോ അയാളുടെ കഴിവുണ്ടോന്നല്ല, ആ പ്രശ്നത്തിന് അയാൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. ഇത് മെസ്മറിസത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമ്മൾ ആ അയാൾ എത്രയോ ഹോസ്പിറ്റലിൽ പോയി എത്ര പൈസ മുടക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ല, ട്രീറ്റ്മെൻറ്റ് ഇല്ല റോജീന്, ട്രീറ്റ്മെൻറ്റ് ഇല്ല, എസ്എൽഡി ട്രെമറിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇനി എന്ത് മെഡിസിൻ കൊടുക്കാൻ പറ്റും ട്രെമറിന്ന് വെച്ചാൽ വരാമെന്ന് പറയും? എനിക്കൊന്നും പലരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെ തുടക്കം ചെറുപ്പകാലഘട്ടമാണ് അല്ലേ? അവിടുന്ന് എവിടെയെങ്കിലും ഈ പറഞ്ഞ പട്ടി ഓടിക്കോ ഇരുട്ടത്തുനിന്ന് ആരും പേടിപ്പിക്കോ ചെയ്ത സാധനമായിരിക്കും ഇവർ പിന്നീട് ബാധ ഭൂതം എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ മാറിക്കും പേടിക്കുകയും ചെയ്യുന്നത്. അതിൽ ചിലർ പറഞ്ഞിട്ടില്ലേ ഞാൻ പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ കിടക്കുന്ന ട്രോമ ആയിരിക്കുമല്ലേ ഈ സാധനം? ട്രോമയാണത്. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു റിയാലിറ്റി ഇല്ല, ഒരു റിയാലിറ്റി ഇല്ല, വെറുതെ നമ്മൾ ഹാലൂസിനേറ്റ് ചെയ്യപ്പെടുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടി ഈ മെസ്മറിസം യൂസ് ചെയ്യും. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് പവർഫുള്ളി കൊടുക്കാൻ വന്ന സംഭവമാണ് വേദിക് മെസ്മറിസം എന്ന് പറയും, വേദിക് മന്ത്രാസ്. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയില്ലേ നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ജ്യോത്സ്യന്മാരായാലും അവർ ചെല്ലും നമ്മളോട് ലളിതാ സഹസ്രനാമം ഉരുവിട്ടാൽ മതി എന്ന് പറയും. ശരിയാണ്, ആ ലളിതാ സഹസ്രനാമം നമുക്ക് കുറച്ച് സമയം എടുക്കും, ആ ബുക്ക് ഫുള്ള് വായിച്ച് ചെറിയ ബുക്കാണെങ്കിൽ അത് വായിച്ചു കഴിയും, പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഒരു ആശ്വാസമാണ്. അതായിരിക്കോ അത് ടെമ്പററി, അത് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആശ്വാസം. പക്ഷേ പെർമനന്റ്ലി നമുക്ക് വേദിക് മന്ത്ര മെസ്മറിസത്തിലേക്ക് വരുമ്പോഴേക്കും അത് പ്യുവർ ഹീലിംഗ് ആണ് അതിനകത്ത്. അത് എക്സ്പീരിയൻസ് ആർക്കും പഠിക്കാൻ പറ്റുമോ? അത് മോസ്റ്റ് കോമൺലി എല്ലാവർക്കും പഠിക്കുന്നതെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകളുണ്ടല്ലോ കൂടുതൽ, ഈ വൈദ്യന്മാർ പിന്നെ അതുപോലെ അസ്ട്രോളജേഴ്സ് അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലത് യൂസ് ചെയ്യുക. കാരണം അവരാണ് കൂടുതൽ ഇങ്ങനത്തെ ആളുകളെയും ക്ലയൻസുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആളുകൾ. മറ്റുള്ള സാധാരണ ആളുകളെക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇത് കൂടുതലും അത് യൂസ് ചെയ്യുക. അവർക്ക് അവരുടെ ഫ്യൂച്ചർ അവർക്ക് ഭയങ്കര, കാരണം നമ്മൾ കേരളത്തിലുള്ള ആളുകളുടെ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ ടെൻഷൻ മാറ്റിക്കളയുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ, അവർ വലിയൊരു പങ്ക് വഹിക്കുന്നത്. പിന്നെ അവരാണ് ശരിക്കും പങ്ക് വഹിക്കുന്ന ആളുകൾ. ഇപ്പോൾ അവർ അസ്ട്രോളജർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വൈദ്യൻ, ഇപ്പോൾ നമ്മളൊരു നാട്ടുവൈദ്യം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ, ഇപ്പോൾ മെഡിസിനിലുള്ള ഡോക്ടർ. അപ്പോൾ ഇവർക്ക് ഡോക്ടർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോമിയോപാത്ത് അതേപോലെ തന്നെ ആയുർവേദ ഡോക്ടേഴ്സ്, ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. മെന്റൽ ഹെൽത്ത് ഇല്ലാത്ത ആളുകൾ, ഫേക്ക് ആയ ആളുകളും ഇല്ലേ ഈ കൂട്ടത്തില്? ഫേക്ക് ആയ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം മന്ത്ര മെസ്മറിസം കൊടുക്കുന്നത്. അതല്ലാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. ഇതെന്തായാലും ഫ്രീക്വൻസിയാണ്, ഹയർ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ് നമ്മൾ ആവശ്യമില്ലാതെ. കാരണം ഇപ്പോൾ ചെറിയ വിഷയങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജ്യോതിഷികളൊക്കെ വെറുതെ ആളുകളെ കൺഫ്യൂഷൻ ചെയ്ത് വിടുന്ന കുറേ ആൾ, എനിക്ക് തോന്നുന്നു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളായിരിക്കണം അങ്ങനെ ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആളുകളൊന്നും ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നതിലേക്ക് ഒരു മണി ബ്ലോക്ക് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമായി ഉയർത്തില്ല എന്ന് പറഞ്ഞ് വരുന്നവന് ഇതെല്ലാം പ്രശ്നം വെച്ച് നോക്കിയിട്ട് 5 വർഷത്തേക്ക് നമുക്കൊന്നും സംഭവിക്കില്ല, ഇന്ന ഇന്ന പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, അവൻ്റെ ഉള്ള കോൺഫിഡൻസ് നശിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. റോജി പറഞ്ഞ കൃത്യ എക്സാമ്പിൾ ഇന്നെയാണ്. ഞാനിപ്പോൾ തെറാപ്പി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ത്രീ, പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല, ആൾക്ക് പേടി എന്ന് പറഞ്ഞാൽ മരണപ്പേടി, ഒരു രക്ഷയില്ല, ഭയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ. പുള്ളിക്കാരി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ആരുണ്ടാവും, കൊച്ചിന് ആരുണ്ടാവും, ഒറ്റ കൊച്ചുള്ളൂ, അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റും എനിക്കാരുണ്ടാവും, ഈ ഒരു ഭയം തന്നെയായിരുന്നു. ഞാൻ ഏജ് റിഗ്രഷൻ ചെയ്തു, ചെറുപ്പകാലഘട്ടം ഉണ്ടായി, കുറേ പ്രശ്നങ്ങളുണ്ടായി. അതിനുപരി ഈ സ്ത്രീ ഒരു ഏതോ ഒരു ജ്യോതിഷിയുടെ അടുത്ത് കണ്ട് ചെന്നിട്ട് എന്തോ നോക്കി ഞാൻ പറയും, നമുക്ക് ഇത്ര വയസ്സ് ഒരു ആയുസുള്ളെന്ന് പറഞ്ഞു തീർന്നു. പുള്ളിക്കാരി ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടു, ഡോക്ടറെ ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മോഡാണ്, അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു. RCCയിലേക്ക് വിട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരുടെ കംപ്ലീറ്റ് പ്രശ്നം തീർന്നു. പുള്ളിക്കാർ പറഞ്ഞ് തീർന്നു. പിന്നെ എന്താ സംഭവം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ വേറൊരു ഗുണം കൂടെ ചെയ്യും, ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് അടുത്തേക്ക് വരും, കുശലാന്വേഷണം ചെയ്യാൻ വേണ്ടി വരുമല്ലോ. പക്ഷേ ഇവരെടുത്തത് വേറെ രീതിയില്ല, കാരണം മറ്റേ വൈദ്യൻ ഈ പറയുന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര വയസ്സ് വരെ നിനക്ക് ആയുസുള്ളൂ, സൂക്ഷിക്കണം. അതായത് ഇങ്ങനെ അത് വന്ന് ഞാൻ ഇത് വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമല്ലോ, ഒറ്റ സജഷൻ മതി ജീവിതം തകർന്നു. എത്ര നാൾ ആ പാവശ്രീ ഉറക്കില്ല, പേടിച്ചിരിക്കുമല്ലേ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. അവിടേക്കാണ് ഈ വേദിക് മന്ത്ര മെസ്മറിസം എന്ന് പറയുന്നത്. ക്വാളിഫൈഡ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ, അത് സജഷനാണ് റോജി, നമ്മൾ കൊടുക്കുന്ന സജഷനാണ്. നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.